Labels Men Apparels near Townsquare Vandoor Kaligaon Perambara ചോക്കാട് ഉദരംപൂയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ക്ലബിന്റെ ചാരിറ്റി ട്രസ്റ്റും ചേർന്ന് അകാലത്തിൽ വിടപറഞ്ഞ യുവാവിന്റെ കുടുംബത്തിനായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 13 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സ്റ്റാർ സ്നേഹ വീട് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ക്ലബിനൊപ്പം നാട്ടുകാർ ഒന്നിച്ചു നിന്നതോടെ വലിയ ദൌത്യമാണ് ക്ലബ് പ്രവർത്തകർ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ചാളക്കത്തൊടികൾ സുധീർ 2023 സെപ്റ്റംബർ 21 മരണപ്പെട്ടത്. ജോലിസ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിനാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബും ചാരിറ്റി വിങ്ങും ചേർന്ന് സ്റ്റാർ സ്നേഹവീട് ഒരുക്കുന്നത്. കുടുംബം നൽകിയ സ്ഥലത്താണ് സ്റ്റാർ സ്നേഹവീട് നിർമ്മിക്കുന്നത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ 4 പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബ്. ഫുട്ബോൾ മേഖലകളിലും മറ്റ് കലാകായിക മേഖലകളിലും മികവാർന്ന പരിപാടികളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ളത്. പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും മാലിന്യ നിർമ്മാർജ്ജനം, ലഹരി വിമുക്തമാക്കൽ, ചികിത്സാ സഹായം നൽകൽ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ ക്ലബ് നടത്തിയിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുവേണ്ടി ക്ലബ് ഒരു ചാരിറ്റി ട്രസ്റ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ കൂടി നേതൃത്വത്തിലാണ് സ്റ്റാർ ഹോം എന്ന ഈ വീട് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്ന പ്രവർത്തനം കൂടി തുടങ്ങിയിട്ടുണ്ട്. നന്മയുള്ള മനുഷ്യരുടെ പരിപൂർണ സഹായത്തോട് നിർമ്മിക്കുന്ന സ്റ്റാർ സ്നേഹവീട് ഓഗസ്റ്റ് മാസത്തിൽ മുഴുവൻ പണിയും പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറാനാണ് ക്ലബ് പ്രവർത്തകരുടെ തീരുമാനം. ക്ലബിന്റെ സജീവ പ്രവർത്തനായിരുന്ന സുധീർ അകാലത്തിൽ മരണപ്പെട്ടുപോയി. സുധീറിന് 2 ചെറിയ പെൺകുട്ടികളും ഭാര്യ അടങ്ങുന്ന കുടുംബമുള്ളത്. മറ്റുള്ള യാതൊരുവിധ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് സുധീറിൻ്റേത്. അപ്പോൾ സുധീറിന് വേണ്ടിയിട്ട് മോണിസ്റ്റാർ സ്പോർട്സ് ആർട്സ് ക്ലബ്ബും മോണിസ്റ്റാറിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഒരു 10 സെൻറ് സ്ഥലം കുടുംബം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ആ സ്ഥലത്ത് മോണിസ്റ്റാറ് പ്രവാസികളുടെയും നാട്ടിലെ സുമനസ്സോടെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ട് ഒരു വീട് പണി ആരംഭിച്ചു. ഏകദേശം ഒരു 6 മാസത്തോളമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂല ആയതുകൊണ്ട് കുറച്ച് വൈകി. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, കല്ല് കിട്ടാനുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ട് തുടക്കത്തിലെങ്കിലും അതൊക്കെ അതിജീവിച്ച് ഏകദേശം വീട് പൂർത്തിയായി തേപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതിയോ അല്ലെങ്കിൽ 30-ാം തീയതിയോട് കൂടിയിട്ട് ആ വീട് എല്ലാ പണിയും കഴിഞ്ഞ് കുടുംബത്തിനെ ഏൽപ്പിക്കുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് ഇന്ന് മോണിസ്റ്റാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉള്ളത്. ഏകദേശം ഒരു 12-13 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ വർക്കുകൾക്കും നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളുടെയും നാട്ടിലെ ഒരുപാട് സുമനസ്സോടെയൊക്കെ നല്ല സഹായം ക്ലബിന് ലഭിച്ചു. പക്ഷേ എന്നാലും ഇപ്പോഴും സാമ്പത്തികമായ ഒരുപാട് പ്രയാസത്തിൽ തന്നെയാണ്. ഈ ആഗസ്റ്റ് മാസത്തിൽ എല്ലാ പണിയും പൂർത്തിയാക്കിയ കുടുംബത്തിനെ ഏൽപ്പിക്കുവാനുള്ള ആ ദൗത്യത്തിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. ഏതായാലും ഇതുവരെ സഹായിച്ച, ഇതിനോട് സഹകരിച്ച ന്യൂസ് ബ്യൂറോ ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.